രാജ്യം ഇന്നുവരെ കണ്ട ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലാണ് എത്തിനിൽക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 3 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിലില്ലായ്മ പെരുകുമ്പോഴും രാജ്യത്തെ യുവാക്കളുടെ ശ്രദ്ധയെ മതവർഗീയതയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ റെയിൽവേയിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. 100 തസ്തികകൾ വെട്ടിക്കുറച്ചു. രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക് സർവ്വകാല റെക്കോർഡിലാണ് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 3 വീടുകളുടെ താക്കോൽദാനം പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ വെച്ച് മന്ത്രി നിർവഹിച്ചു. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട്. ഇന്ത്യയിൽ കമ്പ്യൂട്ടർ സ്കില്ലിന്റെ കാര്യത്തിൽ 1 നഗരം നമ്മുടെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. IT, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിലാണ് കേരളത്തിൽ ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നൈപുണ്യമുള്ളത് എന്ന് റിപ്പോർട്ട് പറയുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വഴി ഏറ്റവും കൂടുതൽ നിയമനം നമ്മുടെ രാജ്യത്ത് നൽകുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇത് UPSC റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ 6 കണക്കെടുത്തപ്പോൾ 26 സംസ്ഥാനങ്ങളിൽ PSC വഴി ആകെ നിയമനം 19,646, കേരളത്തിൽ മാത്രം 15,146. ഈ കാലഘട്ടത്തിൽ UPSC വഴി നടന്നത് വെറും 2,925 എന്നുള്ളതും നാം കൂട്ടി ചേർത്ത് വായിക്കണം. അപ്പോൾ LDF സർക്കാരിൻ്റെ 7 കൊണ്ട് 2,34,640 നിയമനം നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാക്കി. ഇതാണ് ഇടതുപക്ഷ ബദൽ. ഈ ഇടതുപക്ഷ ബദലിൻ്റെ ഭാഗമായി ഓരോ മേഖലകളിലും ഈ മാറ്റങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നു. ഇത് നമ്മുടെ രാജ്യമാകെ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങൾ വിജയിച്ചു വരൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാ നിലയിലും ആവശ്യമുള്ള കാര്യമാണ്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് അധ്യക്ഷത വഹിച്ചു. PP അനീഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ, ജില്ലാ സെക്രട്ടറി സരിൻ ശശി, P സന്തോഷ്, C കൃഷ്ണൻ, VK നിഷാദ്, CV രഹ്നേജ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി, കരിവെള്ളൂർ പെരളം പഞ്ചായത്ത്, രാമന്തളി പഞ്ചായത്ത് എന്നിവിടങ്ങളിലായാണ് 3 അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി DYFI കൂട്ടായ ധനസമാഹരണത്തിലൂടെ വീടുകൾ നിർമ്മിച്ചത്. രാമന്തളി കുന്നരുവിലെ ചാക്യാർ മഠത്തിൽ ഉഷ, തായിനേരിയിലെ OP അമ്പു, കരിവെള്ളൂർ കുണിയനിലെ K ദിവ്യ എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 3 പ്രദേശങ്ങളിലും നിർമ്മാണ കമ്മിറ്റികൾ ജൂൺ ആദ്യവാരത്തോടുകൂടി രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ബ്ലോക്കിലെ 15 മേഖലകളിലായി 254 യൂണിറ്റുകളിൽ 3,500 സ്നേഹക്കുടുക്കകൾ സ്ഥാപിച്ച് 3 കൊണ്ട് സ്വരൂപിക്കുന്ന തുകയായിരുന്നു പ്രവർത്തനത്തിന് മുഖ്യമായും ലക്ഷ്യമിട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.